കൊറോണ വൈറസിനെ ചെറുക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് മുൻ MLA ജോസഫും പുതുശ്ശേരി പറഞ്ഞു. വീട്ടിലിരുന്ന് എല്ലാവരും അതിനോട് സഹകരിക്കണമെന്നും ലോകരാജ്യങ്ങളിൽ തീവ്ര രീതിയിൽ കൊറോണ വ്യാപിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സാമൂഹ്യ വ്യാപനം തടയാൻ നമ്മൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തണം. ഇതിനിടയിലും നിരവധി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങ് നൽകാൻ കഴിയണം. ഈ പ്രതിസന്ധിയിൽ നിന്നും അതിജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നും പുതുശ്ശേരി പറഞ്ഞു. ലോകം കൊറോണ വൈറസിന്റെ വ്യാപനത്തിൽ വലിയ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അതിനെ ചെറുക്കാനുള്ള ശക്തമായ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. 21 ദിവസത്തെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്ന അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. പരമാവധി വീട്ടിലിരുന്ന് അതിനോട് സഹകരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ കാര്യത്തിൽ ചെയ്യാൻ കഴിയുക. കാരണം സമൂഹ വ്യാപനം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ പിടിവിട്ടുപോയി എന്നാണ് എൻ്റെ അർത്ഥം. അതിനെ തടഞ്ഞു നിർത്താൻ നമുക്ക് കഴിയണം. പിന്നെ അമേരിക്കയടക്കം, പിന്നെ ഇറ്റലി, സ്പെയിനും അടക്കമുള്ളിടത്ത് ഈ വ്യാപനം തീവ്രഗതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത്തരമൊരനുഭവത്തിലേക്ക് കടക്കാതിരിക്കാനുള്ള വലിയ തയ്യാറെടുപ്പാണ് രാജ്യം അതിൻ്റെ ഭാഗമാണ് ലോക്ക്ഔട്ട് അടക്കമുള്ള കാര്യങ്ങൾ. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ബ്രേക്ക് ദ ചെയിൻ, സാമൂഹ്യ വ്യാപനം തടയാനുള്ള ഒരു സ്വയം നിയന്ത്രണം നമ്മളും പാലിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അനുബന്ധ പ്രശ്നങ്ങൾ ഒട്ടേറെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പം സ്കൂളുകൾ അടച്ചുകൊണ്ട് കുട്ടികളുടെ പ്രശ്നങ്ങൾ, ഇപ്പം സ്കൂളുകളിലെ ഭക്ഷണം ലഭിക്കുന്ന കുട്ടികൾ, ലോകാരോഗ്യ സംഘടന UN കണക്ക് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. 30 കോടി കുട്ടികൾക്ക് സ്കൂളുകൾ അടച്ചുകൊണ്ട് ഭക്ഷണത്തിനുള്ള സാധ്യത കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ തന്നെ നമ്മൾ കാണുന്നത് പിന്നെ തൊഴിലാളികൾ, ദിവസ വേതനക്കാരായ തൊഴിലാളികൾ മറ്റു മാർഗമൊന്നുമില്ലാതെ സ്വന്തം ഗ്രാമങ്ങളിലേക്ക് 10,000 ആളുകൾ പലായനം ചെയ്യുന്ന ചിത്രം നമുക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ അനുബന്ധമായി ഉയർന്നു വരുന്ന പ്രശ്നങ്ങളാണ്. ഇതുപോലെ ദിവസക്കൂലിക്കാരായ ആളുകൾ, ഓട്ടോക്കാർ, ടാക്സിക്കാർ, അതുപോലെയുള്ള ആളുകൾ, സാമ്പത്തികമായി ഒരു വരുമാന മാർഗവും ഇല്ലാത്ത ആളുകൾ പെടുന്ന ബുദ്ധിമുട്ട് ഇതിനോടനുബന്ധമായി ഉയർന്നു വരുന്നുണ്ട്. അവരെ സഹായിക്കാനുള്ള, കൈത്താങ്ങാൻ നൽകാനുള്ള നടപടി ഉണ്ടാവണം. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പ്രഖ്യാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക പാക്കേജുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സാമൂഹിക അടുക്കള സജ്ജീകരിച്ചുകൊണ്ട് ഭക്ഷണം നൽകാനുള്ള നടപടികളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും പരമാവധി അകലം പാലിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ കരണീയമായിട്ടുള്ളത്.